Hello everyone, welcome back to our channel friends. Naseem aanu nammal indha nokkan povunnathu oru South Korean mystery thriller and adathanam drama psychological genre oru web series aanu. ഈ വെബ് സീരീസിൻ്റെ പേര് എന്ന് പറയുന്നത് ബിയോണ്ട് ഈവിൾ എന്നാണ്. റീസെൻ്റ് ടൈമിൽ നമുക്ക് റിലീസ് ആയിട്ടുള്ളതാണ്, 2021. അപ്പോൾ ഈ ഒരു വെബ് സീരീസ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാരണമുണ്ട്. എക്സ്പെഷ്യലി ഞാനൊരു കൊറിയൻ സീരീസിൽ കാണാറുള്ളൊരു വ്യക്തിയാണ്. സോ കൊറിയൻ സീരീസിലാണെങ്കിലും കൊറിയൻ മൂവീസിൽ കാണുമ്പോഴാണെങ്കിലും നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് അടുത്തെന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് നടക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ട്വിസ്റ്റോടുകൂടിയാണ് ഈ ഒരു വെബ് സീരീസിലാണെങ്കിലും മൂവീസിലാണെങ്കിലും കൊറിയയിൽ ബിൽഡ് ചെയ്തെടുക്കാറുള്ളത്. സോ അതുപോലെ അത്രമാത്രം ട്വിസ്റ്റുകൾ കാണും എന്നുള്ളൊരു കാര്യം വിചാരിച്ചിട്ടാണ് ഞാനൊരു മൂവി ഈ ഒരു സീരീസ് കണ്ടതും. കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിയോണ്ട് ഈവിൾ എന്ന് പറയുന്ന ആ ഒരു വെബ് സീരീസിനെ പറ്റിയിട്ടാണ്. ബട്ട് ഈ വെബ് സീരീസിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ബിയോണ്ട് ഈവിൾ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസിലേക്ക് നമുക്ക് എന്തായാലും പോകാം. അതിൻ്റെ ആ ഒരു പ്ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് രണ്ടുപേരും ഈ ഒരു ഒരാളെന്ന് പറഞ്ഞത് മുൻപൊരു ഡിക്റ്റേറ്റീവ് ആയിരുന്നു. സോ അതിനുശേഷം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് സബ്സ്റ്റേഷനിൽ തന്നെ ഒരു കീഴിൽ ആ ഒരു ഡിക്റ്റേറ്റീവ് പദവിയിൽ നിന്നും താഴെ പദവിയിലേക്ക് വന്ന് ഒരു താഴ്ന്നൊരു പദവിക്കാരനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് തൻ്റെ ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു പദവിയെക്കുറിച്ചുള്ള ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് പോകും എന്നുള്ളൊരു സങ്കടമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നൊരു വ്യക്തി ഒരു ഓഫീസറാണ് നമ്മുടെ ആദ്യത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഡിക്റ്റേറ്റീവ് ആണ്. ആ ഒരു ഡിക്റ്റേറ്റീവ് ആണ്, ഒരു നാഷണൽ ഏജൻസി ഉണ്ട് കൊറിയയിൽ. ആ ഒരു നാഷണൽ ഏജൻസിയിലെ അടുത്ത ചീഫ് ആവാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ പിതാവ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ പിതാവിന് അത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എങ്കിലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഡിക്റ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ, ആ ഒരു വ്യക്തിയാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു വ്യക്തി. അപ്പോൾ ഈ ഒരു രണ്ടുപേരാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമയെ ട്രാവലയിപ്പിച്ച് കൊണ്ടുവന്ന രണ്ടുപേര്. നമുക്ക് നായകന്മാരെന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം. സോ ഇവരെ രണ്ടുപേരും ഒരു സീരിയൽ കൊലയാളിയെ തേടി ഇറങ്ങാണ്. സോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു നാട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് സീരിയൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. നാട്ടിലത് വലിയൊരു ചർച്ചയായിട്ട് മാറുന്നുണ്ട്. അവിടുത്തെ ആ ഒരു നാഷണൽ മീഡിയാസിൽ അതൊരു ചർച്ചയായിട്ട് മാറുന്നുണ്ട്, ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഭയവും ഉള്ളിൽ വരാൻ തുടങ്ങുന്നുണ്ട്. ഇതേ ടൈമിൽ ആ ഒരു സീരിയൽ കൊലയാളി അത് ആരാണ് എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു രണ്ടുപേരും ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇറങ്ങിത്തിരിച്ചതിന് ശേഷം അവർ മുന്നിലോട്ട് ഇങ്ങനെ കേസിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്ന സമയത്താണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സീരിയൽ കൊലപാതകങ്ങളും തമ്മിൽ ഇതിൻ്റെ എന്തോ ഒരു ടച്ച് അല്ലെങ്കിൽ എന്തോ ഒരു സിമിലാരിറ്റീസുകളുണ്ട്. ഇനി ആ ഒരു വ്യക്തിയാണോ ഈ ഒരു വ്യക്തി എന്നുള്ളൊരു തോന്നലും അവർക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ഫൈനലി ഇതിനൊക്കെ ട്രൂത്ത് അവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 20 വർഷം മുമ്പ് നടന്ന ആ ഒരു സീരിയൽ കൊലപാതകങ്ങൾ ഇയാൾ തന്നെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന ഈ സീരിയൽ കില്ലർ കൊലപാതകങ്ങൾ ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ മുമ്പ് ചെയ്ത ആ ഒരു കൊലയാളി അത് മുമ്പ് 20 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു സീരിയൽ കൊലപാതകങ്ങൾ ചെയ്ത ആ ഒരു കൊലയാളി എവിടെയാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതും, ഫൈനലി ഇവരെ കണ്ടെത്തുന്ന ആ ഒരു സത്യം അതെന്താണെന്നുള്ളൊരു കാര്യങ്ങളും നമുക്ക് റിവീൽ ചെയ്ത് തരുന്നതാണ് ഈ ഒരു ബിയോണ്ട് ഈവിൾ എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ ഈ ഒരു സീരീസിൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനിയൊരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ എന്തായാലും പറഞ്ഞേ പറ്റൂ. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു ക്രൈം മിസ്റ്ററി ആൻഡ് അതുപോലെ തന്നെ ഒരു ത്രില്ലർ സൈക്കോളജിക്കൽ ജേണൽ വരുന്നൊരു സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറിയുടെ ആ ഒരു കഥ എന്ന് പറയുന്നത് നമുക്ക് ഒരു സിമിലാരിറ്റീസ് എല്ലാം നമുക്ക് തരുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് കൊറിയൻ മിസ്റ്ററി ത്രില്ലർ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, സൈക്കോ സീരിയൽ കില്ലേഴ്സ് സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ സീരിയൽ കില്ലർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വേറെ ലെവലൊരു പെർഫോമൻസ് തന്നെയായിരിക്കും നമുക്ക് അവർ തരുന്നത്. അത് എത്രയൊക്കെയാണോ നമ്മൾ എത്രമാത്രം സെയിം സ്റ്റോറീസുകളാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ട്വിസ്റ്റിലാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ക്യൂരിയോസിറ്റിയിലാണെങ്കിലും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണെങ്കിലും ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് വല്ലാത്തൊരു അനുഭവം നമുക്ക് തരുന്ന ഒരു എന്താ ഒരു ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സീരീസും നമ്മളെ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. നല്ലൊരു രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. മറ്റൊരു കാര്യം, ഈ ഒരു സിനിമ ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഈ ഒരു സീരീസ് നിങ്ങൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ കണ്ടുപൊയ്ക്കൊണ്ടിരിക്കും. അടുത്ത എപ്പിസോഡുകൾ തീരുന്നൊരു കാലം ഒരു കാര്യം പോലും നിങ്ങൾ അറിയില്ല. കാരണം അത്രമാത്രം സ്മൂത്തായിട്ട് ഈ ഒരു സ്റ്റോറിയോടൊപ്പം തന്നെ ഈ ഒരു സീരീസിനോടൊപ്പം തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈലാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. ഉറപ്പായിട്ട് നമ്മൾ എടുത്ത് പറയണം, ആ ഒരു ടച്ച്, ആ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് നമുക്ക് തരുന്നൊരു ടച്ച് എന്ന് പറയുന്നത് ഒരു അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആ ഒരു സീരീസിനുള്ളിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ട്, ആ ഒരു അനുഭവത്തിനുള്ളിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ട്, അവരോടൊപ്പം നമ്മളും ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്, അത്രമാത്രം ടച്ച് ചെയ്യുന്നുണ്ട്.
മറ്റൊരു കാര്യം സിനിമയുടെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഉറപ്പായിട്ടും പറയണം, ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ആർക്ക് എന്ന് പറയുന്നത്, അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡെപ്ത് ആൻഡ് ഡെപ്ത് ആയിട്ട് വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ക്യാരക്ടർ നമ്മളിപ്പോൾ ഇത് ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് ഒരാളെടുത്തൊരു ഡൗട്ട് തോന്നില്ലേ, അപ്പോൾ അയാളായിരിക്കാം സീരിയൽ കില്ലർ എന്നൊരു ഡൗട്ട് തോന്നും. ആ ഒരു ഡൗട്ട് സെയിം ആയിട്ട് നമുക്കും തോന്നും, ഇനി അയാളാണോ സീരിയൽ കില്ലർ എന്ന് നമുക്ക് തോന്നും. അതേ ടൈമിൽ നമുക്കൊരു ട്വിസ്റ്റ് കൊണ്ട് വെച്ചിട്ട് അയാളല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. സോ അതുപോലെ നമ്മളും സിനിമയോടൊപ്പം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്, അതിന് ക്യാരക്ടേഴ്സ് വളരെ വലിയ രീതിയിൽ ടച്ച് ആവുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സിനിമ ഈ ഒരു സീരീസിൻ്റെ ട്വിസ്റ്റ് ട്വിസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, അത് വളരെ സ്പോയിലർ അലേർട്ട് ആവുന്നൊരു കാര്യം കൂടിയാണ്. നിങ്ങളിത് കണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സീരീസിൻ്റെ ഹൈപ്പ് കൂട്ടാൻ വളരെ വലിയ രീതിയിലൊരു ഒരു പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിനകത്ത് നമുക്ക് കുറവെന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സീരിയൽ കില്ലർ സ്റ്റോറിയാണ്. കാരണം സീരിയൽ കില്ലർ സ്റ്റോറി നമ്മൾ ഒരുപാട് കണ്ട് വരുന്നത് കൊണ്ട് തന്നെ സീരിയൽ കില്ലർ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊരു മടുപ്പ് തോന്നും. അല്ലാതെ നിങ്ങൾക്ക് സീരിയൽ കില്ലർ സ്റ്റോറീസിൽ ഇഷ്ടമുള്ള ആൾക്കാരാണ്, കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അതും സൗത്ത് കൊറിയൻ സീരീസുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ട്വിസ്റ്റും അതുപോലെ തന്നെ മിസ്റ്ററിയും അതിൻ്റെ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കണ്ടൻറ്റും ത്രില്ലിംഗ് എക്സ്പീരിയൻസും എല്ലാം വേണം, വളരെ പുതുമ തരുന്നൊരു ഫീൽ ആയിരിക്കണം നിങ്ങൾക്കെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സീരിയൽ കില്ലർ സ്റ്റോറിയിൽ കൂടെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഫീൽ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് തരുന്നതിന് ഉറപ്പായിട്ടും ഈ ഒരു സീരീസിന് സാധിക്കുന്നുണ്ട്. നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് ഈ ഒരു ബിയോണ്ട് ഈവിൽ എന്ന് പറയുന്ന സീരീസ്. നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്, കെ ഡ്രാമ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. 16 എപ്പിസോഡാണ് ഈ ഒരു ബിയോണ്ട് ഈവിൽ എന്ന് പറയുന്ന ഈ ഒരു സീരീസിനുള്ളത്. ഉറപ്പായിട്ടും 16 എപ്പിസോഡ് നിങ്ങൾ കണ്ടു പോകുന്നൊരു കാര്യം പോലും നിങ്ങൾ അറിയില്ല, അത്രമാത്രം ഈസി ആയിട്ട് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. വല്ലാത്തൊരു ഫീലാണ് നിങ്ങൾക്ക് ഈ സീരീസ് കാണുമ്പോൾ കിട്ടുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കണ്ടിട്ട് ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് ലീവ് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു സീരീസ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഒരു ത്രില്ലർ സീരീസുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സീരീസ് തന്നെയാണ് ബിയോണ്ട് ദ ഈവിൾ. ഈ ഒരു സീരീസിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8.5 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങളിതിനും ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്, ലവ് യു ആൾ.